ജമ്മു കാശ്മീരിൽ അടുത്തിടയ്ക്ക് കണ്ടെത്തിയ ലിഥിയം നിക്ഷേപത്തെക്കാൾ വലിയ നിക്ഷേപം രാജസ്ഥാനിലെ നഗൌർ ജില്ലയിൽ കണ്ടെത്തി. ഇന്ത്യയുടെ ലിഥിയം ആവശ്യകതയുടെ 80% ഈ നിക്ഷേപത്തിന് നിറവേറ്റാനാവുമെന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. ഖനനം യാഥാർത്ഥ്യമായാൽ ഇന്ത്യയ്ക്ക് ലിഥിയം വിപണിയിൽ വൻ മേൽക്കോയ്മ ലഭിക്കും. ടങ്സ്റ്റൺ നിക്ഷേപം കണ്ടെത്താനായി GSI നടത്തിയ പരിശോധനയിലാണ് ലിഥിയവും കണ്ടെത്തിയത്. ഫെബ്രുവരിയിലാണ് 59 ലക്ഷം ടൺ ഖനനശേഷിയുള്ള നിക്ഷേപം ജമ്മു കാശ്മീരിൽ കണ്ടെത്തിയത്. ഹിമാലയം പരിസ്ഥിതി ലോല മേഖലയായതുകൊണ്ടും ഭൂകമ്പ സാധ്യതകൾ ഉള്ളതുകൊണ്ടും പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് കൂടി പഠിച്ചതിനു ശേഷമാകും ഇവിടെ ഖനനം ആരംഭിക്കുക. നേരത്തെ കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിൽ കുറഞ്ഞ തോതിൽ ലിഥിയ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഖനനം ആരംഭിച്ചിട്ടില്ല. രാജസ്ഥാനിലെ തന്നെ ബാർമർ, ജയ്സാൽമാർ എന്നിവിടങ്ങളിലും ലിഥിയം നിക്ഷേപം ഉണ്ടാകാനുള്ള സാധ്യത GSI മുൻകൂട്ടി കാണുന്നുണ്ട്. പരിശോധന ഇവിടങ്ങളിലേക്കും വ്യാപിപ്പിക്കും. മൊബൈൽ ഫോണുകൾ, വാഹനങ്ങൾ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്ന ചാർജ് ചെയ്യാവുന്ന ബാറ്ററികൾ നിർമ്മിക്കുന്നതിന് ലിഥിയം അത്യാവശ്യ വസ്തുവാണ്. ലിഥിയം, നിക്കൽ, കൊബാൾട്ട് തുടങ്ങിയ ലോഹങ്ങൾ ഇന്ത്യ നിലവിൽ ഇറക്കുമതി ചെയ്യുകയാണ്. ഓസ്ട്രേലിയയും അർജന്റീനയും ഒക്കെയാണ് ലിഥിയത്തിനായി ഇന്ത്യ പ്രധാനമായും ആശ്രയിക്കുന്നത്. ഖനനം ആരംഭിച്ചാൽ ഇറക്കുമതിക്കായി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയും. ഓസ്ട്രേലിയ, അർജന്റീന, ചിലി, ബൊളീവിയ, ചൈന എന്നീ രാജ്യങ്ങളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ലിഥിയം ഉൽപ്പാദിപ്പിക്കുന്നത്. ആകെ ഉൽപാദനത്തിന്റെ 35% ചിലിയിൽ നിന്നാണ്. ക്ഷാരലോഹങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു മൂലകമാണ് ലിഥിയം. ഗ്രീക്ക് ഭാഷയിലെ കല്ലെന്നർത്ഥമുള്ള ലിഥോസ് എന്ന പദത്തിൽ നിന്നാണ് ഈ മൂലകത്തിന്റെ പേരിന്റെ ആവിർഭാവം. പെറ്റാലൈറ്റ് എന്ന കല്ലിൽ നിന്നുമാണ് ലിഥിയം കണ്ടെത്തിയതെന്നാണ് ഇതിനു കാരണം. മഹാവിസ്ഫോടനത്തിന്റെ ആദ്യ 3 മിനിറ്റിനുള്ളിൽ നിർമ്മിക്കപ്പെട്ട 4 മൂലകങ്ങളിലൊന്നാണ് ലിഥിയവും എന്ന് കരുതപ്പെടുന്നു. ഭാരം ഏറ്റവും കുറഞ്ഞ ഖരമൂലകമാണ് ലിഥിയം. ആവർത്തന പട്ടികയിലെ 1-ാം ഗ്രൂപ്പിലാണ് ലിഥിയത്തിന്റെ സ്ഥാനം. ലിഥിയം ശുദ്ധമായ രൂപത്തിൽ പ്രകൃതിയിൽ ലഭ്യമല്ല. വെള്ളി നിറത്തിലുള്ള മൃദുവായ ലോഹമാണിത്. വായുവിലെ ഓക്സിജൻ, ജലാംശം, നൈട്രജൻ എന്നിവയുമായി പ്രവർത്തിച്ച് ചാര കറുത്ത നിറം കൈവരുന്നു. ലിഥിയം ഓക്സൈഡ്, ലിഥിയം ഹൈഡ്രോക്സൈഡ്, ലിഥിയം നൈട്രേറ്റ് എന്നീ സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. ഇതിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ബാറ്ററികൾ ഉണ്ടാക്കുന്നതിന് പ്രധാനമായും ഉപയോഗിക്കുന്നു. ക്യാമറകൾ, ലാപ്ടോപ്പുകൾ, കമ്പ്യൂട്ടറുകൾ, മൊബൈൽ ഫോണുകൾ എന്നിവയ്ക്ക് വേണ്ടി വീണ്ടും ചാർജ് ചെയ്യാവുന്ന ലിഥിയം അയോൺ ബാറ്ററികൾ നിർമ്മാണത്തിനായും ഉപയോഗിക്കുന്നുണ്ട്. താപചാലന ഉപയോഗങ്ങൾക്ക്, വിമാനങ്ങളുടെയും മറ്റും നിർമ്മാണത്തിന് വേണ്ട സങ്കരലോഹങ്ങളുടെ നിർമ്മാണത്തിന്, വൈദ്യശാസ്ത്ര രംഗത്ത് ഫ്രാന്തിനുള്ള മരുന്നുകളുടെ നിർമ്മാണത്തിന് എന്നിവയ്ക്കും ലിഥിയം വൻതോതിൽ ഉപയോഗിച്ചു വരുന്നു.